500 കൊടുക്കുക, എന്നിട്ട് നമ്മളെല്ലാവരും അത് വാങ്ങുക. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ മന്ദിരിച്ച തേനി നമ്മളെ വീട്ടിലൊരു മരുന്നായിട്ട് അവിടെ എടുത്തു വെക്കുക. കുട്ടികളെ പാതിരാക്കി നെട്ടിച്ചാടിയാൽ ഇങ്ങനെ നാഗമ്പലം ഒന്ന് വെച്ചു കൊടുക്കുക, അപ്പോഴാണ് ശരിയായിക്കോളും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, അള്ളാഹു തല റാഹത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്കും തരും പോരെ അല്ലേ. നിങ്ങൾക്ക് ഒരാലോചന, നിങ്ങളെ പെണ്ണുങ്ങൾ തന്നെയല്ലേ. ആ അള്ളാഹുവേ നീ ഖൈർ നൽകണേ അള്ളാഹ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനെയും നമുക്ക് ശിവ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ശക്തി നിങ്ങൾക്ക് കേൾക്കണോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ കണ്ടു, സുബ്ഹാനല്ലാഹ്. ആ സ്വഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കാനാണ്, മോനെ നീ എന്താ കല്യാണം കഴിക്കാത്തത്? അരാ തത്തസവ്വജ്, നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? അത് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, വ അന കമാ തഅലമു യാ റസൂലല്ലാഹ്, നബിയെ എൻ്റെ സ്ഥിതി തങ്ങൾക്കറിയില്ലേ, എൻ്റെ സ്ഥിതി തങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയലോ ചിലപ്പോൾ വല്ലാതെ ഉള്ളുകളിൽ അറിയുന്ന ആൾക്കാരോട്, ഉസ്താദ് എൻ്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അറിയാലല്ലേ എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു സന്തോഷത്തിൽ, അന കമാ തഅലമു യാ റസൂലല്ലാഹ്, നബിയെ എൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയില്ലേ, ഞാൻ എങ്ങനെ ഒരു കല്യാണം കഴിക്കാനാ, ഞാൻ എങ്ങനെ ഒരു കല്യാണം കഴിക്കാനാ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളല്ലേ. ആ സങ്കടം ഇങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോ, യാ അള്ളാ, വീടില്ലാത്ത, മുതലില്ലാത്ത, സ്വത്തില്ലാത്ത, മഹർ കൊടുക്കാൻ പോലും വകയില്ലാതെ ഒരു കല്യാണം എൻ്റെ ഒന്നും ജീവിതത്തിൽ നടക്കൂല എന്ന് മനസ്സുകൊണ്ട് ആശമുറിഞ്ഞ രൂപത്തിൽ നിൽക്കുന്ന സ്വഹാബിയോട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നീ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ ആ സ്വഹാബിയുടെ ദയനീയാവസ്ഥ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഹൽ മഅക ആയത്തുൽ കുർസി, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ കൂടെ ആയത്തുൽ കുർസി ഇല്ലേ, നീ ആയത്തുൽ കുർസി പഠിച്ചിട്ടില്ലേ, ആയത്തുൽ കുർസി നീ പതിവാക്കാറില്ലേ? നഅം യാ റസൂലല്ലാഹ്, ആയത്തുൽ കുർസി എൻ്റെ കൂടെ ഉണ്ട് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാ നീ കല്യാണം കഴിച്ചോ മുഹമ്മദ് മുസ്തഫ? ആയത്തുൽ കുർസി ധാരാളമായി പതിവായി ഓതുന്ന ആൾക്ക് കുടുംബ ജീവിതം നയിക്കാനുള്ള ആരോഗ്യം അള്ളാഹു കൊടുക്കും, പണം അള്ളാഹു കൊടുക്കും, ഐശ്വര്യം അള്ളാഹു കൊടുക്കും. ആയത്തുൽ കുർസിക്ക് അത്ര വലിയ ശക്തി ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സ്വഹാബി ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കസേര ഒഴിവുണ്ടല്ലോ, നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാം അല്ലേ. ആ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കസേരകളൊക്കെ ഒഴിവുള്ള ഇടയ്ക്ക് കസേര ഒഴിവാക്കിയിടരുത്, വാടക കൊടുക്കും വേണ്ടി വരും, നിൽക്കണവർ നിൽക്കും വേണ്ടി വരും, രണ്ടും കൂടി വേണമല്ലോ. അപ്പോൾ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു സ്വഹാബി റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നബിയെ എൻ്റെ വീട്ടിൽ എപ്പോൾ ഭക്ഷണം സൽക്കാരം ഉണ്ടാക്കിയാലും ഞാൻ വല്ലാതെ അയ്ബാകാണ്. എന്താ അയ്ബാകാൻ കാരണം? ഭക്ഷണം വെച്ചാൽ ഒരു 100 ആളെ വിളിച്ചാൽ, നമ്മളെ വീട്ടിലൊരു സൽക്കാരം ഉണ്ടാക്കി, 100 ആളെ വിളിച്ചു, ഒരു 80 ആക്കി ബിരിയാണി കിട്ടി, അപ്പോഴൊക്കെ സാധനം തീർന്നു. പിന്നെ ഒരു 10 ആക്കി ബിരി കിട്ടി, ആണില്ല, അത് ഇറച്ചില്ല എന്നർത്ഥം. പിന്നെ 10 ആക്കോ ഓർക്ക് ഒന്നും കിട്ടിയതുമില്ല, ഒരു 10 ആക്കേ കിട്ടാത്തതുള്ളൂ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ പീടിയെ കൊലയുമ്പത്തെ വർത്താനം എന്താ? എന്താ വർത്താനം? 90 ആക്കും കിട്ടാത്ത മാതിരിയാണ്. ആളുകളെ സംസാരം ഇങ്ങനെ കേട്ട, ആർക്കപ്പം അല്ലെങ്കിൽ കിട്ടിയത്, മൂക്കറ്റം തിന്നുവാനായി പറഞ്ഞതേ, ആർക്കപ്പം അല്ലെങ്കിൽ കിട്ടിയത്, ആകെ 10 ആക്കേ കിട്ടാത്തതുള്ളൂ. അതിങ്ങനെ പീഴിയക്കൊലയും വരയ്ക്കും. ഈ സുഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഞാനൊരു സൽക്കാരമുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കിയാൽ എപ്പോഴും ഭക്ഷണം തികയാതെ ഒരു അയ്ബാകുന്ന ഒരാളായി ഞാൻ മാറിയിട്ടുണ്ട്, ഞാൻ വല്ലാത്ത സങ്കടത്തിലാണ്. ആ സമയത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കാൻ, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ കയ്യിൽ ആയത്തുൽ കുർസി ഇല്ലേ, നീ ഭക്ഷണം പാകം ചെയ്തിട്ട്, ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കരുതണം, ഭക്ഷണത്തിൻ്റെ സമയത്ത് എപ്പോഴും കരുതണം, വല്ല വിരുന്നുകാരും വന്നാൽ അവർക്ക് കൂടി കൊടുക്കണമെന്നൊരു താല്പര്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കരുതണം. അപ്പോൾ അരിയൊക്കെ കഴുകി, നമ്മൾ വെള്ളം ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അരി ഇങ്ങനെ വാരിയിടുമ്പോൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസി ഓതിയിട്ട് അരിയിട്ട് നോക്കൂ, ഭക്ഷണം തികയാത്ത പ്രശ്നമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ.
സൽക്കാരം ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ അയ്യബാഗാണ് നബിയെ എന്ന് കേസ് പറഞ്ഞ സ്വഹാബിയോട് നബി തങ്ങൾ പറയുന്നു, നീ ആയത്തുൽ കുർസി ഓതിക്കോ. സുബ്ഹാനല്ലാഹ്. ഓർത്തു നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ഇങ്ങനെ വന്നിട്ട് പല തരം സങ്കടങ്ങളും പറയും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടുന്ന സ്വഭാവം ചില ആളുകൾക്കുണ്ടാവും. ഒരു സമാധാനമില്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് കച്ചവടക്കാരൻ രാവിലെ പീടിയ തുറക്കാൻ വേണ്ടി പോന്നു, വൈകുന്നേരം പീടിയ പൂട്ടി ചെല്ലുമ്പോൾ ചില ദിവസം എന്തായിരിക്കും നിങ്ങൾ, ഒറ്റയാളും പീടിയയിൽ വന്നിട്ടുണ്ടാവില്ല, ഒരു കച്ചവടവും നടന്നിട്ടുണ്ടാവില്ല. അന്ന് ആകെ വന്നത് മൂന്ന് പിരിവാർ മാത്രമാണ്. അപ്പം ആകെ ചൂടായിങ്ങാണ്ട് അപ്പം വരുന്നുണ്ടാകുക. അപ്പം ഇവൻ്റെ കണ്ണും മോറും അന്ന് വരുമ്പം വലിയ കൊണുണ്ടാവില്ല. ഇവളാണെങ്കിലോ ഓൾക്കിങ്ങനെ മൂപ്പരെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്നോടൊപ്പം മൂപ്പരക്ക് പണ്ടത്തെ മതിരൊന്നും അല്ലേ എന്നുള്ളൊരു തോന്നൽ നോക്കും. അപ്പോൾ ഓള് ഇരുന്നോടത്ത് നിന്ന് നീച്ചണില്ല, ഇവൻ ചെന്നിങ്ങാണ്ട് ഇജ്ജ് വടങ്ങനെ ഇരിക്കുക, പിന്നെ ഞാൻ ഇഞ്ഞ് ചാടി കളിച്ചണ്ടങ്ങൾ എന്താ പിന്നെ ചെയ്യുക അങ്ങനെ ആയാലും. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സും മനസ്സും തമ്മിൽ അകലാണ്. ഇത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിത്യസംഭവമായ കേസായി വരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തു നബി പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ഒരു ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് വീട്ടിനൊരു കാവലേർപ്പെടുത്തുക. നിങ്ങൾ പോന്ന ശേഷം നിങ്ങളെ വീട്ടിൽ ഒരു പിശാചിന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ, ഇബ്ലീസ് നിങ്ങളെ ഭാര്യയെ സ്വാധീനിക്കാതിരിക്കാൻ നിങ്ങൾ വീട്ടിൽ വിട്ടിറങ്ങുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് ഇറങ്ങണേ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിലേക്ക് പുറത്തുനിന്ന് പോയിട്ട് വീട്ടിലേക്ക് കയറുകയാണ്, വീട്ടിൻ്റെ ഗേറ്റാണ് തുറക്കുന്ന സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതണേ. എന്താ കാരണം? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ടത് പറഞ്ഞുപോയി, പിന്നെ ഖേദപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എന്നാൽ ഒരാളെ പെണ്ണുങ്ങൾ പെട്ടെന്ന് മരിച്ച്, ആ പോകാൻ പറയാം, ഓൾ ഇത്ര വേഗം പോണത് ഞാൻ ആലോചിച്ചില്ല, അല്ലെങ്കിൽ കുറേ കൂടിയൊക്കെ ഓളെ സംരക്ഷിക്കാമെന്ന് ഇഞ്ഞെന്താ പറഞ്ഞിട്ട് കാര്യം? പണ്ട് കുഞ്ഞാൽബീനെ മയ്യത്തും തുണിക്ക് പറഞ്ഞയച്ച മാതിരി നല്ല കഫൻ തുണിക്ക് പറഞ്ഞയച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആ കോറ തുണി. അപ്പം ഇങ്ങനെ കഫൻ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു, ഇജ്ജൊരു തുണി വാങ്ങിയതാണല്ലോ ചങ്ങായത്, ഒരു മയ്യത്തിന് വാങ്ങുന്ന തുണി ഒന്ന് ശ്രദ്ധിക്കണ്ടേ, ഇത് ഏതായാലും ഇങ്ങനെയാണ് പോട്ടയാർ, ഇഞ്ഞത്തെ പിന്നെ എപ്പോഴാണ് കൊടുക്കരുത്. നമ്മളീ പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കാത്തു നിൽക്കണ്ട, ഇന്നെന്താ ചെയ്യാൻ പറ്റിയത് അതല്ലേ നടക്കാൻ പോണത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആയത്തുൽ കുർസി നമ്മുടെ വീട്ടിലും നമ്മുടെ നമ്മുടെ ജീവിതത്തിലും എത്ര പ്രാവശ്യം വർദ്ധിച്ചു ഓതുന്നോ, നേരത്തെ പറഞ്ഞ സംശയ രോഗങ്ങൾ സുബ്ഹാനല്ലാഹ് മക്കൾക്ക് തോന്നുകയാണ്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ പടച്ചോനെ വാപ്പാക്കുമ്മാക്കൊക്കെ പെൺകുട്ടികൾ തന്നെ മതിയോ ആൺകുട്ടികൾ വേണ്ടേ, ചെറിയ പെണ്ണിന് തോന്നുകയാണ് ഏട്ടത്തി തന്നെ മതിയോ അനുസത്തി വേണ്ടേ, ഈ മാനസിക പൊരുത്തമില്ലായ്മ നമ്മുടെയൊക്കെ വീടുകളിൽ വർദ്ധിച്ചു വരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ ആയത്തുൽ കുർസി ഓതുന്നത് വർദ്ധിപ്പിച്ചോ. പെട്ടെന്നുള്ള സ്വഭാവം ചില ദേഷ്യപ്പെടുന്ന സ്വഭാവം ഞമ്മക്കായിട്ടുള്ളതല്ല, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്ക് വരെ ഉണ്ടായിരുന്നു, ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ഉണ്ട്. അതല്ലേ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയെ